ഇന്ന് കോള് കണ്ടിട്ട് റഡാറ് കളി നടക്കുന്ന തോന്നുന്നു. അളിയാ, ഇന്ന് കളി വല്ല നടക്കൂ? നടക്കാൻ വേണ്ടി തന്നെയല്ലേ ഇവിടെ തന്നെ വന്നത്. അല്ല, നീ ഇന്നലെ കളിക്കാൻ വന്നില്ല. ഇങ്ങനെ വരാൻ പറ്റും? ഇന്നലെ പട്ടാളം പോയി വീട്ടിലല്ലായിരുന്നോ? നമ്മുടെ ശാന്തിന്റെ വീട്ടിലെ കളി ഇനി നടക്കുന്നു തോന്നില്ല. എടാ, എടാ, അവിടെ കൊശലും കളിക്കാരും നട്ടുണ്ട്. അത്ര നല്ല കളിയാ. എടാ, പിന്നെ ഒരു കാര്യം, ഇന്ന് എന്റെ ഫ്രണ്ട് വരും. അവനാണെങ്കിൽ ഒട്ടുക്കത്ത് ആക്കാന്ന്. അവന്റെ ആദ്യത്തെ കളിയാണേ. പ്രായമായതൊക്കെ തന്നെ ഡേ, അല്ലാത്തവരൊക്കെ ഇനി അവിടെ കൊണ്ടുവരുവാളിയ. ഞാൻ ഇന്ന് ഡോക്ടറിനെ കണ്ടി, ഇനി എനിക്ക് കളിക്കാൻ പറ്റില്ല. അളിയ, എനിക്ക് കളിക്കാൻ പറ്റില്ല എന്ന് നിന്റെ ഭാര്യ അറിഞ്ഞോ? ഇല്ലടിയ, അയൽക്കാരി സുമതി അറിഞ്ഞോ? എടാ, ഇനി എങ്ങനെ മുഖത്ത് നോക്കൂടാ അവിടെ? അതിന് നമ്മളുടെ ആരാണ് അവളുടെ മുഖത്ത് നോക്കിയിട്ടുള്ളത്? അപ്പൊ നീ പേടിക്കണ്ടടാ, ഒരു കളിയുടെ സീഡ് ഞാൻ വാങ്ങിച്ചത്. ഇല്ലടിയ, ഇപ്പോൾ ജിയോ ഇല്ല. കുറെ നേരമല്ലേ ഈ കളി എന്താ തുടങ്ങാത്ത? എടാ, പ്രൊട്ടക്ഷൻ വരുന്നേ ഉള്ളൂ. എടാ, പ്രൊട്ടക്ഷൻ കൊണ്ട് ഷാജിയേട്ടാ വരുവാടാ. ഷാജിയേട്ടനോ? ഞാനത് കളിക്കാൻ ആരാത്? ഷാജിയേട്ടൻ ഉണ്ടുകാണ്ട സ്വന്തം കളിക്കാരൻ. ഈ നാട്ടിലെ ഓരോ തരണീ മണികളും അവന്റെ കളിക്കായി കാത്തിരിക്കും. അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച കളിക്കാരനിപ്പോ ഷാജിയേട്ടൻ എന്ന പേര്. എടാ, ഷാജിയെന്നെ വിളിച്ചിട്ടോ? എന്താ പിന്നെ കളി തുടങ്ങാം? കളിക്കാൻ സ്ഥലമില്ലാത്ത ജി സി ബിക്ക് സമർപ്പിതം. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? ഒരു മെലഡി ഉണ്ട, കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ മെല്ലിട്ടായിട്ട് പോകുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കും പ്ലീസ്. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കുറഞ്ഞ ഉറായിട്ടുണ്ട് പാടത്തെ. പച്ചക്കിളിപ്പവിഴപാൽ വർണ്ണ മുത്ത പല കൊച്ചും ഞളഞ്ചെണ്ണം നിൽപ്പാണു ശംഭോ. അതിലൊന്നിലടിയന്റെ മധു ഉണ്ടതേത് ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ.
മണ്ണല്ല പൂരകത്തോളം നമ്മുടെ ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ അത് എന്റെ നാവ് എന്താ എന്തുപറ്റി നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. ചൂരൻപടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും കാണം വീരൻപടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്ക